മനുഷ്യന്റെ കഴിവ് വളരെ വലുതാണ് വാക്കുകളെ മനസ്സിലാക്കുന്നതിനപ്പുറം കാര്യങ്ങളെ ഗ്രഹിക്കുവാൻ ഇപ്പോൾ ഞാൻ സംസാരിക്കുന്നു ഈ വാക്കുകൾക്കും അതീതമായി നിങ്ങൾക്കത് ഗ്രഹിക്കുവാനുള്ള കഴിവ് വളരെയധികം വലുതാണ് എന്നാൽ ഇപ്പോൾ നിങ്ങളുടെ മനസ്സ് പരിശീലിക്കപ്പെട്ടിട്ടുള്ളത് കേൾക്കാനും അത് റെക്കോർഡ് ചെയ്യാനും മാത്രമല്ല അത് എഴുതിവെക്കാനും ഓർമ്മിക്കാനും ശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ് പലരുടെയും കൈകളിങ്ങനെ തരിച്ചിരിക്കുകയാണ് നിങ്ങൾക്ക് പ്രധാനപ്പെട്ടതെന്ന് തോന്നുന്ന കാര്യങ്ങൾ അപ്പോൾ തന്നെ എഴുതിയെടുക്കാൻ എന്നാൽ മനുഷ്യൻ്റെ ഗ്രഹണശേഷി ഇതിനേക്കാളെല്ലാം വളരെ വലുതാണ് ഈ അടുത്തിടെ ഞാൻ ഒരു നാല് ദിവസം മുമ്പ് ഈ രാജ്യത്തെ മുതിർന്ന ഒരു പരിസ്ഥിതി ശാസ്ത്രജ്ഞനുമായി ഒരു സംവാദത്തിൽ ഏർപ്പെടുകയായിരുന്നു അത്താഴം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞങ്ങൾ പല കാര്യങ്ങളും സംസാരിച്ചു അദ്ദേഹം എന്നോട് ചോദിച്ചു സദ്ഗുരു അങ്ങ് ഏതൊക്കെ പുസ്തകങ്ങളാണ് വായിച്ചിട്ടുള്ളത് ഞാൻ പറഞ്ഞു ഞാൻ വായിച്ചത് ഏ സ്ട്രിക്സ് പിന്നെ ഡെനിസ് ദ മെനസ് അതാണ് എൻ്റെ വായന എനിക്ക് വായിക്കാൻ സമയം കിട്ടാറില്ല കാരണം മുഴുവൻ സമയവും ഞാൻ യാത്രയിലാണ് ഒരു ന്യൂസ് പേപ്പർ വായിച്ചാൽ തന്നെ അത് വലിയ കാര്യമാണ് പിന്നെ എവിടെ നിന്നാണ് ഇത്രയും വിവരങ്ങൾ ലഭിക്കുന്നത് ഞാൻ പറഞ്ഞതെല്ലാം നിങ്ങളിൽ നിന്ന് എടുക്കുകയാണ് നിങ്ങളിതെല്ലാം പഠിച്ചിട്ടുണ്ടല്ലോ ഞാൻ വീണ്ടും എന്തിനാണ് പഠിക്കുന്നത് ഞാൻ പുസ്തകങ്ങളൊന്നും നോക്കാറില്ല നിങ്ങളെവിടെ ഇരിക്കുന്നുണ്ട് ഞാൻ അതെല്ലാം എടുക്കുന്നു എന്നിട്ട് അതിനെക്കുറിച്ച് സംസാരിക്കുന്നു അപ്പോൾ സാങ്കേതികമായ വാക്കുകളൊക്കെ എങ്ങനെയാണ് കിട്ടുന്നത് ഞാൻ പറഞ്ഞതെല്ലാം നിങ്ങളുടെ തലച്ചോറിലില്ലേ എനിക്ക് ആവശ്യമുള്ളപ്പോൾ അവിടെ നിന്ന് എടുക്കാൻ പറ്റും ഈ കാര്യങ്ങൾ പഠിക്കാൻ ഞാൻ സമയം കളയാറില്ല കാരണം എന്തായാലും ഇതൊന്നും എന്നെ സംബന്ധിച്ച് യാതൊരു അർത്ഥവും നൽകുന്നതല്ല മനുഷ്യന്റെ ഗ്രഹണശേഷി അത്രയധികം വലുതാണ് എന്നതിനാൽ അതിനാലാണ് ഞാൻ നിരന്തരം നിങ്ങളോട് പറയുന്നത് എൻ്റെ കൂടെ ആയിരിക്കുക എൻ്റെ കൂടെ തന്നെ നിൽക്കുക എന്ന് നിങ്ങൾക്ക് എൻ്റെ കൂടെ നിൽക്കാൻ കഴിഞ്ഞാൽ ഗ്രഹിക്കാനുള്ള നിങ്ങളുടെ ശേഷി പറയുന്നതെല്ലാം എഴുതിയെടുക്കുന്നതിനേക്കാൾ വളരെയധികം ഫലപ്രദമാകും ഈ വാക്കുകളെല്ലാം നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിലും നിങ്ങൾക്ക് അപ്പോഴും യാതൊരു അറിവുമുണ്ടാകില്ല ശരിക്കും ഞാനൊരു രഹസ്യം പറയട്ടെ നിങ്ങൾ വാങ്ങൂ ഒരു ഓക്സ്ഫോർഡ് ഡിക്ഷണറി ഞാൻ പറയുന്നതെല്ലാം അതിലുണ്ട് നിങ്ങളതൊന്ന് ക്രമീകരിച്ചാൽ മാത്രം മതി പക്ഷേ അത് എവിടെയും എത്തിക്കില്ല ഗ്രഹണശേഷി വർദ്ധിപ്പിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് കാരണം നിങ്ങൾ ഗ്രഹിക്കുന്നത് മാത്രമേ നിങ്ങൾക്കറിയാൻ സാധിക്കൂ ബാക്കിയുള്ളതെല്ലാം കഥകളും സങ്കല്പങ്ങളും നിങ്ങൾ ഗ്രഹിക്കുന്നത് എന്താണോ അനുഭവപരമായി നിങ്ങൾ അറിയുന്നത് എന്താണോ അത് മാത്രമേ നിങ്ങൾ അറിയുന്നുള്ളൂ ബാക്കിയുള്ളതെല്ലാം വെറും കെട്ടുകഥകൾ മാത്രമാണ് ആ കഥകൾ എത്ര മഹത്തരമാണെങ്കിലും നിങ്ങളുടെ ജീവിതത്തിന് യാതൊരു അർത്ഥവും നൽകാത്ത വെറും കെട്ടുകഥകൾ മാത്രമാണവ അതിന് നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും വ്യത്യാസം സൃഷ്ടിക്കണമെങ്കിൽ അതിന് അനുഭവപരമായ ഒരു തലം ആവശ്യമാണ് നിങ്ങൾക്ക് ഗ്രഹിക്കാൻ കഴിഞ്ഞാൽ മാത്രമേ അത് സംഭവിക്കുകയുള്ളൂ വിവേകാനന്ദനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ ടു രാജ്യത്തേക്ക് വന്ന ആദ്യത്തെ യോഗിയാണ് അദ്ദേഹം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്നിൽ അന്ന് അദ്ദേഹത്തിന് ഒരു ചെറിയ തരംഗം ഇവിടെ സൃഷ്ടിക്കാൻ കഴിഞ്ഞു അമേരിക്കയിൽ നിന്നും മടങ്ങി വരുമ്പോൾ അദ്ദേഹം യൂറോപ്പിലേക്കും പോയിരുന്നു അപ്പോൾ ഒരു ജർമ്മൻ തത്വചിന്തകരുടെ അതിഥിയായി അല്പനേരം ഉണ്ടായി അത്താഴം കഴിഞ്ഞപ്പോൾ അവരെല്ലാവരും പലതിനെക്കുറിച്ചും അവർ സംസാരിച്ചിരുന്നു അവിടെ വലിയൊരു പുസ്തകമുണ്ടായിരുന്നു അവിടെ മേശപ്പുറത്ത് ഏകദേശം എഴുന്നൂറ് പേജുള്ള പുസ്തകം വിവേകാനന്ദൻ പറഞ്ഞു അവിടെയുള്ള ഒരു മനുഷ്യൻ പുസ്തകത്തെക്കുറിച്ച് വാചാലനായി സംസാരിക്കുകയായിരുന്നു ഈ പുസ്തകം എനിക്ക് ഒരു മണിക്കൂർ നേരത്തേക്ക് തരാമോ അദ്ദേഹം ചോദിച്ചു അതിലെന്താണുള്ളതെന്ന് നോക്കട്ടെ ആ മനുഷ്യൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു ഒരു മണിക്കൂർ കൊണ്ട് ഈ പുസ്തകം നിങ്ങൾ വായിക്കാൻ പോവുകയാണോ ഞാൻ ആഴ്ചകളായിട്ട് ഇത് വായിച്ചു കൊണ്ടിരിക്കുകയാണ് എന്നിട്ടും എവിടെയും എത്തിയില്ല കാരണം അത്രയ്ക്ക് സങ്കീർണ്ണമാണ് ഈ പുസ്തകം ഈ പുസ്തകം എഴുതിയിരിക്കുന്നത് ജർമ്മൻ ഭാഷയിലാണ് താങ്കൾക്ക് ആ ഭാഷ അറിയില്ല താനും ഒരു മണിക്കൂർ കൊണ്ട് താങ്കൾ എന്ത് ചെയ്യാനാണ് ഒരു മണിക്കൂറത്തേക്ക് താങ്കൾ തരൂ ഞാനെന്ന് നോക്കട്ടെ അങ്ങനെ അദ്ദേഹം ആ പുസ്തകം കൊടുത്തു വിവേകാനന്ദൻ്റെ പുസ്തകം എടുത്ത് കൈകൾക്കിടയിൽ വെച്ചു എന്നിട്ട് കണ്ണുകളടച്ച് അവിടെ അല്പനേരം ഇരുന്നു ഒരു മണിക്കൂറിന് ശേഷം ആ പുസ്തകം അദ്ദേഹം തിരിച്ചു കൊടുത്തിട്ട് പറഞ്ഞു ഇതിൽ മൂല്യവത്തായ യാതൊന്നുമില്ല ആ മനുഷ്യൻ വളരെയധികം പ്രകോപിതനായി ഈ പുസ്തകം തുറക്കാതെ തന്നെ അതിനെക്കുറിച്ച് അഭിപ്രായം പറയുന്നു ഈ പുസ്തകം രചിച്ച ഭാഷ പോലും നിങ്ങൾക്കറിയില്ല അദ്ദേഹം അല്പം കോപത്തോടെയാണ് സംസാരിച്ചത് എന്ത് വിഡിത്തമാണിത് വിവേകാനന്ദൻ പറഞ്ഞ ഈ പുസ്തകത്തെക്കുറിച്ച് നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ചോദിക്കാം ഞാൻ പറയാം ശരി പേജ് അറുനൂറ്റി മുപ്പത്തി മൂന്നിൽ എന്താണുള്ളത് ഒരു വാക്കുപോലും ഇടാതെ വിവേകാനന്ദൻ അത് ആവർത്തിച്ചു നിങ്ങൾ ഏത് പേജിലേയും ചോദിച്ചോളൂ പേജിന്റെ നമ്പർ മാത്രം പറയുക ഓരോ പേജിലും എന്താണ് എഴുതിയിട്ടുള്ളതെന്ന് അദ്ദേഹം പറയും അപ്പോൾ അദ്ദേഹം ചോദിച്ചു എങ്ങനെയാണിത് പുസ്തകം തുറക്കാതെ കൂടി എങ്ങനെ ഇത് സാധിക്കുന്നു അദ്ദേഹം പറഞ്ഞു അതുകൊണ്ടാണ് എന്നെ വിവേകാനന്ദൻ എന്ന് വിളിക്കുന്നത് വിവേകം എന്നാൽ ഗ്രഹണശേഷി എന്നാണ് അദ്ദേഹത്തിന്റെ പേര് നരേന്ദ്രൻ എന്നായിരുന്നു ഈ ഗ്രഹണശേഷി കണ്ട് അദ്ദേഹത്തിന്റെ ഗുരുവാണ് അദ്ദേഹത്തെ വിവേകാനന്ദൻ എന്ന് വിളിച്ചത് അദ്ദേഹം പറഞ്ഞു അതുകൊണ്ടാണ് എന്നെ എല്ലാവരും വിവേകാനന്ദൻ എന്ന് വിളിക്കുന്നത് അപ്പോൾ ജീവിതത്തിലെ ഈ ഗ്രഹണശേഷി നിങ്ങൾക്ക് ഇതെല്ലാം നിങ്ങളുടെ യുക്തി ചിന്ത കൊണ്ട് മനസ്സിലാക്കാൻ കഴിയില്ല അങ്ങനെ ചെയ്യാൻ കഴിയില്ല കാരണം യുക്തിചിന്ത നിങ്ങളുടെ ജീവിതത്തിലെ വലിയൊരു ഭാഗം തന്നെ അരിച്ചെടുക്കും